റഹീം എങ്ങനെയൊക്കെയാണ് ഈ വാദങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ശബരിമല വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അവധാനത്തെയോടെ നീങ്ങാത്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. ഈ ലീഗുമായി ബന്ധപ്പെട്ട് ലീഗ് വർഗീയ പാർട്ടി എന്ന് നിങ്ങൾ ആവർത്തിച്ച് എപ്പോൾ പറഞ്ഞു? ഇവിടെ യോഗി ആദിത്യനാഥ് വൈറസ് എന്ന് വിളിച്ചതിന് തൊട്ട് പിന്നാലെ ഇവിടുത്തെ സി പി എം നേതാക്കളുടെ പ്രതികരണമാണ്, വർഗീയ പാർട്ടി തന്നെയാണ് ലീഗ്. നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് രീതിയിൽ ഒരു വിഷയം ഉന്നയിക്കേണ്ടതുണ്ട് എന്നതിൽ ഒരു കൃത്യമായ ബോധ്യമില്ല എന്നാണോ, ഇക്കാര്യത്തിൽ ഒരു ആലോചനയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ പറയുന്നത്, നിങ്ങളുടെ നേതാക്കളെ കോട്ട് ചെയ്തുകൊണ്ടാണ് ബി ജെ പി പറയുന്നത്, എന്താണ് മറുപടി റഹീം? ഏത് സമയത്ത് എങ്ങനെ ചോദിക്കണമെന്നും എന്ത് എങ്ങനെ പെരുമാറണമെന്നും മാതൃഭൂമിക്ക് അറിയാത്തതിൻ്റെ തെളിവാണ് നിങ്ങളീ പറയുന്നതും ഇന്ന് ചർച്ചയ്ക്കെടുത്തതും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് പറയുകയാണ്. ഇപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ശ്രീ ബി ഗോപാലകൃഷ്ണൻ മാതൃഭൂമിയുടെ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാതൃഭൂമിയുടെ ഒരുപാട് ജേർണലിസ്റ്റുകൾ ബാക്കിലേ ആ ഫ്ലോറിലുണ്ടാകും. അവരിൽ ഒരാളെങ്കിലും ഉണ്ടാകും അന്ന് നിങ്ങളുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായ മാധ്യമപ്രവർത്തകരിൽ ഒരാൾ. മനസ്സിലായല്ലോ, ഏത് മാധ്യമ സ്ഥാപനത്തിൽ ചെന്നാലും കാണാനാകും. ഇന്ന് ലീഗിനെ അറ്റാക്ക് ചെയ്തതുപോലെ അന്ന് അവിടെ മാധ്യമപ്രവർത്തകരെ തെറ്റ് ചെയ്തിട്ടാണ് അവരെ ആക്രമിച്ചത്. ഞാൻ അതിനോട് കണക്ട് ചെയ്ത് സ്മൃതിയോടൊരു കാര്യം പറയുന്നു. അപകടകരമായ തീവ്ര വർഗീയത കാർഡിറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ബി ജെ പിയെ നിങ്ങൾ ഇടതുപക്ഷം നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുമായെല്ലാം കൂട്ടിച്ചേർത്ത് ഇതിനിങ്ങനെ അവധാനതയോടെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടല്ലേ ഇങ്ങനൊരു അവസരമുണ്ടായത് എന്നൊന്നും ചോദിച്ചേക്കരുതേ. അവർ മാർക്സിസ്റ്റുകാരെ ആക്രമിച്ച് തകർക്കാൻ പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളെയും നിങ്ങളെയായിരിക്കും നിശബ്ദമാക്കാൻ പോകുന്നത് നല്ല ബോധമുണ്ടാകണം. ഇങ്ങനെയെല്ലാമുള്ള അവധാനതയില്ലാത്ത നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കലാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് മാതൃഭൂമിയെ. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ വരുന്ന പ്രശ്നം, ആദ്യഘട്ടത്തിൽ ശബരിമല വിഷയം ഞങ്ങൾ പ്രചരണായുധമാക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ്. സുരേന്ദ്രനല്ല എന്ന് പറഞ്ഞപ്പോൾ സുരേന്ദ്രനല്ല, ഞാനാണ് പ്രസിഡന്റ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഞങ്ങളിത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതേ പി എസ് ശ്രീധരൻപിള്ള ഇന്നലെ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ അരികത്തിരുന്നു കൊണ്ട് ശബരിമല വിഷയമാക്കുമെന്ന് ആവർത്തിച്ചു അസന്നിഗ്ധമായി പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? എങ്ങനെയാണ് ഈ മാറ്റം? ഈ നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നരേന്ദ്രമോദിയാണോ മല കയറ്റുന്നത് എന്ന് ചോദിച്ചാൽ ആണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ബി ജെ പിയുടെ നേതാക്കൾ ഇതുവരെ ശബരിമലയെക്കുറിച്ച് പറയുന്നില്ല? കർമ്മസമിതിയെ ഇപ്പോഴാണ് രംഗത്തിറക്കിയത്. എന്തിന്? ബി ജെ പിക്ക് കേന്ദ്ര നേതൃത്വത്തിന് അവരുടെ കേന്ദ്ര ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ ഇതുവരെയുള്ള ഒരു സ്റ്റാറ്റസിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്ന് മാത്രമല്ല, സുവർണാവസരമെന്നവർ പ്രതീക്ഷിച്ചിരുന്ന ഈ സന്ദർഭത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ഉറപ്പ് നരേന്ദ്രമോദിക്കുൾപ്പെടെ കേന്ദ്രഭരണത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ മുമ്പിലുള്ളത് രണ്ടും കൽപ്പിച്ചുള്ള തീവ്ര വർഗീയ കളിയാണ്. ആ തീവ്ര വർഗീയ കളിക്കാണ് സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ദയനീയമായ കാഴ്ച ഇന്ന് കാണുന്നത്. അദ്ദേഹത്തിന് നോട്ട് നിരോധനത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല, ജി എസ് ടിയുടെ ദുരിതത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല, പെട്രോളും ഡീസലും 50 രൂപയ്ക്ക് താഴെ കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാനില്ല, 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞതിനെക്കുറിച്ചില്ല, ഈ രാജ്യത്ത് ദുരിതമനുഭവിക്കുന്ന റബ്ബർ കർഷകരിൽ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ കർഷകരെക്കുറിച്ച് ഒരക്ഷരം അദ്ദേഹത്തിന് മിണ്ടാനില്ല, തൊഴിലില്ലായ്മയെക്കുറിച്ച് മിണ്ടാനില്ല, രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാനില്ല. പകരം അദ്ദേഹം തീവ്ര വർഗീയ കാർഡിറക്കുകയാണ്. കേരളം ശ്രദ്ധയോടുകൂടി കാണണം. ഇത് ശബരിമല പറഞ്ഞല്ല വെർ വീടുകളിൽ പോകുന്നത്. ഞാൻ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ നേരെ പോയി വീടുകളിൽ പറയുന്നത് ശബരിമലയോ സ്ത്രീപ്രവേശനമോ കോടതി വിധിയോ കുറിച്ചല്ല, മറിച്ച് തികഞ്ഞ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത്. തികഞ്ഞ വർഗീയ വേർതിരിവിലേക്കാണ് ഇവർ കാര്യങ്ങൾ എത്തിക്കുന്നത്. ശബരിമല കർമ്മസമിതിയുടെ പേരെന്ന പേജനെ ആർ എസ് എസിൻ്റെ പ്രത്യേക വോളണ്ടിയർമാർ പ്രചാരകന്മാരെ വീടുകളിൽ കയറ്റിവിട്ട് തികഞ്ഞ വർഗീയത പറയുകയാണ്. അത് പറയുമ്പോൾ നിശബ്ദമായി കോൺഗ്രസ് നോക്കി നിൽക്കുന്നു. ഇത് ലീഗിന് കൂടി ഒരു അനുഭവ സാക്ഷ്യമാണ്. ലീഗ് എന്തായിരുന്നു ഇവിടെ പറഞ്ഞത്? ലീഗ് ശബരിമലയിൽ എന്ത് കാര്യമെന്ന് ചോദിച്ചില്ലേ സ്മൃതി പരിധിക്കാട്? ഈ ലീഗും കോൺഗ്രസും കൂടിയാണ് ബി ജെ പിക്ക് ഇത്തരത്തിൽ തീവ്ര വർഗീയത ഇവിടെ രാഗി മിനുക്കി മൂർപ്പിച്ചെടുക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത്. അവരാണ് രാഗി കൊടുത്തത്. ഈ ലീഗ് ഉൾപ്പെടെ പോയില്ലേ? എം കെ മുനീർ ഉൾപ്പെടെ പോയില്ലേ ഇവരുടെ സമരപ്പന്തലിൽ ശരണമന്ത്രങ്ങളുമായി? എന്തിനായിരുന്നു? തീവ്ര വർഗീയതയുടെ ഹിസ്റ്റീരിയ പടർത്താനാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോദി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൽ ഇതൊന്നും വിലപ്പോകില്ല. നിങ്ങൾ എത്രയോ പരീക്ഷണങ്ങൾ നടത്തി, ഇത് നിങ്ങളുടെ ഒടുവിലത്തെ പരീക്ഷണമാണ്. കേരളം വിഭജിക്കാൻ വേണ്ടിയാണ്, കേരളത്തെ വർഗീയമായി വേർതിരിക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത്. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ ഞാൻ ചോദിച്ചത് മുസ്ലിം ലീഗ് എന്ന് എടുത്തു പറയുന്നതിന് പിന്നിൽ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. മുസ്ലിം ലീഗിനെ വൈറസ് എന്ന് വിളിക്കുന്നതിന് പിന്നിൽ അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്.
ആ ലക്ഷ്യങ്ങൾ കൃത്യമായി നിങ്ങൾക്കറിയാവുന്നതുമാണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ തൊട്ടു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ആരായുമ്പോൾ അതൊരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന പ്രതികരണം ഈ ഘട്ടത്തിൽ നടത്താമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഇപ്പോൾ അത് ആ നിലപാടുമായി തന്നെയാണ് മോദി മറ്റിടത്തും ആ പ്രസംഗം നടത്തുന്നത്. ഇവിടെ അപകടകരമായ കളി മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തുന്നു എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസും അതേ നിലപാടെടുത്തു, പക്ഷേ അവർ സമരത്തിന് പോയില്ല, തെരുവിലിറങ്ങിയില്ല. അതാണ് ബി ജെ പിയും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഏതാണ്ട് ഒരു കോൺഗ്രസിൻ്റെ പ്രസംഗം പോലെ ആവുന്നുണ്ടല്ലോ സുധീ. അതായത് ഏതാണ്ട് ലക്ഷ്യം ഇതാണ്, ബി ജെ പി അപകടകാരിയാണ്, ബി ജെ പി തീവ്രവർഗീയത കളിക്കുന്നു എന്ന് മാതൃഭൂമി ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ അതിന് ബദൽ അങ്ങ് കോൺഗ്രസ് ആണ് എന്നൊന്നും പറഞ്ഞേക്കരുതേ. ഞാനൊരു കാര്യം അങ്ങനെയൊന്നും നിരീക്ഷണത്തിലെത്തരുത്. ഞാൻ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തി പറയുകയാണ്, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം ഇന്നലെ ഇതേ പ്രൈം ഡിബേറ്റിൽ സഖാവ് എം സ്വരാജിനോട് നിങ്ങൾ ചോദിച്ചിരുന്നു. സമയമെടുത്ത് തന്നെ സഖാവ് എം സ്വരാജ് അത് സംബന്ധിച്ച് വിശദീകരണവും നൽകിയതാണ്. ഇന്ന് നിങ്ങൾ വീണ്ടും അതേ ചോദ്യം എന്നോട് ചോദിക്കുന്നു, ഞാൻ വിശദീകരിക്കാം. വീണ്ടും ഇന്നലെ പറഞ്ഞത് തന്നെ പ്ലീസ്, നിങ്ങളുടെ ചോദ്യം അതാണ്, നിങ്ങളുടെ ചോദ്യം പഴയത് തന്നെയാണ്. ഇതേ ചോദ്യമാണ് ഇന്നലെ സ്വരാജിനോട് ചോദിച്ചത്, യോഗി ഇന്നലെ ചോദിച്ചത്. പ്ലീസ് കേൾക്കൂ, 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 കേൾക്കൂ. ഞാൻ പറയാം, പറയാം. അതായത് ഇവിടെ സങ്കീർണമാക്കുകയാണ്, അത് ഇപ്പോഴല്ല തുടങ്ങിയത്, ഇപ്പോഴല്ല തുടങ്ങിയത്. ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായൊരു നിലപാടുണ്ട്, മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള നിലപാടുണ്ട് എന്നും മാത്രമല്ല, മുസ്ലിം ലീഗ് പല സന്ദർഭത്തിലും മതപരമായി വോട്ടഭ്യർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള പാർട്ടിയാണ്, അതിൽ സംശയമില്ല. ഈ കോണ്ടസ്റ്റിലല്ല മുസ്ലിം ലീഗിനെ ഞങ്ങൾ വിമർശിക്കുന്നത്. ഞങ്ങൾ എത്രയോ കാലമായി മുസ്ലിം ലീഗിനോടുള്ള അഭിപ്രായ വ്യത്യാസം ശക്തമായി പ്രകടിപ്പിക്കുന്ന പാർട്ടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ടുമായി നടത്തിയ ബാന്ധവത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായി അവരെ കടന്നാക്രമിച്ചതും ഞങ്ങളാണ്. ഞങ്ങൾ അങ്ങനെ മുസ്ലിം ലീഗിനെ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ ഞങ്ങൾ അവരെ വിമർശിക്കുന്നതിന് ഒരു തുടർച്ചയുണ്ട്. അതൊരു പ്രത്യേക സന്ദർഭത്തിൽ വർഗീയ താല്പര്യത്തോടെയും വിഭജന ലക്ഷ്യത്തോടുകൂടിയും ഞങ്ങൾ പറയുന്നതല്ല. വിഭജന ലക്ഷ്യത്തോടെ തീരുമാനിച്ചുറപ്പിച്ച് ഇവിടെ ഹിന്ദു മുസ്ലിം ഭേദത്തിന് വേണ്ടി പറയുന്നു. ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു, ഈ പറഞ്ഞതൊന്നുമല്ല. ഇവർ ഫീൽഡിൽ പോയി, വീടുകളിൽ പോയി തികഞ്ഞ വർഗീയത കുത്തിനിറയ്ക്കുകയാണ്. ഇത് അപകടമാണ്, ഇത് അപകടം പിടിച്ച പോക്കാണ്. ഇതിപ്പോൾ ഒരു സ്വാമിയുടെ പ്രസംഗം ഉണ്ടല്ലോ ഇവിടെ തിരുവനന്തപുരത്ത്, എന്തായിരുന്നു പ്രസംഗം, എന്തായിരുന്നു കർമ്മസമിതിയുടെ? ഇപ്പോൾ നിങ്ങളുടെ ഇൻട്രോയിൽ നിങ്ങളത് കോട്ട് ചെയ്തല്ലോ. അപ്പോൾ അത് പറഞ്ഞതിൻ്റെ എല്ലാം എത്രയോ ഇരട്ടി. എന്തിനേറെ അമിത്ഷാ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞില്ലേ, ഞങ്ങൾ പൗരത്വ ബിൽ രാജ്യത്ത് കൊണ്ടുവരും, ഇവിടെ ഹിന്ദുക്കളും ബുദ്ധന്മാരുമല്ലാത്ത മുഴുവൻ നുഴഞ്ഞുകയറ്റക്കാരെയും ഈ രാജ്യത്തു നിന്ന് ഞങ്ങൾ ആട്ടിപ്പായിക്കും. ഇതാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പൊളിറ്റിക്സ്. ശ്രീ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലേക്ക് വരാൻ നേരത്ത് എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ദക്ഷിണേന്ത്യയെ കേരളത്തെ വിഭജിക്കാൻ വേണ്ടി ആ ബി ജെ പി ശ്രമിക്കുന്നു, മോദി ശ്രമിക്കുന്നു. ശരിയാണ്, പക്ഷേ ആ വിഭജിക്കാൻ വേണ്ടി അവർ ഇറക്കിയ പൊളിറ്റിക്കൽ ടൂളേത്, ആയുധമേത്, അവരിറക്കിയ ആയുധമാണ് ഈ ശബരിമല. ആ ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് അവർക്കൊപ്പം പോയവരുടെ പേരാണ് കോൺഗ്രസും ലീഗും. അപ്പോൾ അവരല്ലേ ഇതിന് ഇന്ധനം പറഞ്ഞു കൊടുത്തത്? ഇത് തെറ്റായ വർഗീയ കളിയാണെന്നും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ അന്തിമ വിധിയാണെന്നും ഇതിൽ മറ്റാർക്കും ഒന്നും ചെയ്യാനില്ലെന്നും ആദ്യം പറഞ്ഞ രമേശ് ചെന്നിത്തല നിന്ന നിൽപ്പിന് പൂഴിക്കടകം പറഞ്ഞ് ഉൾട്ടയടിച്ച് ഇപ്പുറത്ത് വന്നിട്ട് യു ടേൺ അടിച്ച് ഇല്ല ഞങ്ങളും ഇതാ വിശ്വാസ സമൂഹത്തിനൊപ്പം പോകുന്നു എന്ന് പറയുന്നതിന് പകരം ഇത് തെറ്റാണ്, ഇത് അപകടം പിടിച്ച പോക്കാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയും വക്കം മൗലവിയുടെയും അയ്യാ വൈകുണ്ഠസ്വാമിയുടെയും എല്ലാം ഈ കേരളത്തെ വിഭജിക്കാനുള്ള നീക്കമാണെന്ന് തുറന്നു പറയാൻ എന്തേ കോൺഗ്രസിനെപ്പോൾ നേരം വെളുത്തില്ല? ഇപ്പോൾ തോന്നുന്നുണ്ടല്ലേ ദേ അപകടം കൈവിട്ടു പോകുന്നുവെന്ന്? കോൺഗ്രസിന് കൈവിട്ടു പോകും. നിങ്ങളുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ലീഡ് വാർത്ത എന്താണ്? ദേ തിരുവനന്തപുരം മണ്ഡലത്തിൽ AICC പ്രത്യേകമായ ആളെ വച്ചിരിക്കുന്നു. എന്താ കാര്യം? കോൺഗ്രസിന് പ്രവർത്തിക്കാൻ ആളില്ല. പ്രവർത്തകരൊക്കെ എവിടെ പോയി? കൊടിയെടുക്കാതെ പൊയ്ക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകളെല്ലാം കൊടി മാത്രമേ ഉള്ളൂ, പ്രവർത്തകരെല്ലാം അങ്ങ് അപ്പുറത്ത് പോയി. കൊടിയെടുക്കാതെ പൊയ്ക്കോളാൻ പറഞ്ഞല്ലേ, കൊടികൾക്കിറങ്ങി പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ ബൂത്തിൽ പോയിട്ട്. അപ്പോൾ ഇപ്പോൾ AICC ആസ്ഥാനത്ത് നാളെ ഇങ്ങോട്ടേക്ക് പ്രത്യേകമായി ഇറക്കിയിരിക്കുകയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ. പ്രവർത്തകരില്ല, ഒരു മണ്ഡലത്തിലല്ല, ഒരിടത്തുമില്ല, പ്രവർത്തകരില്ലാതെ BJP വൽക്കരിക്കപ്പെട്ടു കേരളത്തിലെ കോൺഗ്രസിനെ. ആര് BJP വൽക്കരിച്ചു? ഇത് അപകടം പിടിച്ച നീക്കമാണെന്ന് ഉൽപ്പതിഷ്ഠുക്കളായ മുഴുവൻ പേരും തിരിച്ചറിഞ്ഞില്ലേ? കേരളത്തെ വിഭജിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവർക്ക് ശബരിമലയിൽ വല്ല ആത്മാർത്ഥമുണ്ടോ? ഉണ്ടെങ്കിൽ ഇവർക്ക് നോട്ട് നിരോധിക്കാൻ കഴിയും, ഇവർക്ക് എന്തുകൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ദേ ഇപ്പോഴും ഓർഡിനൻസിനെ കുറിച്ച് അവർ മിണ്ടുന്നില്ലല്ലോ. ശബരിമലയെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ 20 വർഷം കേസ് കിടന്നപ്പോൾ ഒരൊറ്റ BJP ആവടിക്ക് പോയില്ലല്ലോ. ആദ്യമായി ഈ കേരളത്തിൽ ഒരാൾ മാത്രമേ പേര് വെച്ച് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് ലേഖനം എഴുതിയുള്ളൂ. ആ നേതാവിൻ്റെ പേര് O രാജഗോപാൽ എന്നാണ്.
ഇവർ ആവശ്യപ്പെട്ടതാണ്, വിധിയെ സ്വാഗതം ചെയ്തതാണ് ആർ എസ് എസ്, ജന്മഭൂമി, അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. അങ്ങനെ ഇതിനെ കൃത്യമായി രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു. ഇവർക്ക് വിശ്വാസികൾ എന്ന് പറയുന്ന ഇവരുടെ കൂടെ നിൽക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ, നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിനോടെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഓർഡിനൻസ് കൊണ്ടുവരണ്ടേ? അപ്പൊ ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം, ഇത് അപകടം പിടിച്ച വർഗീയ ധ്രുവീകരണത്തിനുള്ള നീക്കമാണ്. ഉത്തർപ്രദേശിനെ എങ്ങനെ വർഗീയ ധ്രുവീകരിച്ചോ, ഗുജറാത്തിനെയും കർണാടകയെയും എങ്ങനെ വർഗീയ ധ്രുവീകരിച്ചോ, അതുപോലെ കേരളത്തെ ഹിന്ദു മുസ്ലിം വേർതിരിവിലേക്കും വർഗീയ കലാപങ്ങളിലേക്കും നയിക്കുന്നതിനുള്ള ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് കാർഡ് ഇതാ നീട്ടുകയാണ്.